Hi friends, welcome to Sheeba's Recipes. In the Namaka, Nala soft title, Chakkayappam undakkunnathu enganeyanu nokka. Appo idinu vendi njan korchu paduthayakka clean cheythu vechittundu. Kuruvum jagani ellam kalanjittu idu pole onnu clean cheythu vechittundu. Appo chakkayappathinokke chakka korchu eri edukkanam. Nalla valippulla oru 50-60 annengil eduthittundu. Cherudokke anengil ningal adanusarichu kooti edukkanam. Ippo ee chakkachola njan korchu cherudayittu arinju eduthittundu. അപ്പോൾ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ 250 ml കപ്പിൽ ഒരു 6 കപ്പുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് വാഴയില ഞാനിങ്ങനെ കീറി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ ഇതൊന്ന് വാട്ടിയെടുക്കണം. പിന്നെ ആ ഇല വാട്ടിയതൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ടൂത്ത് പീക്ക് കൊണ്ടൊന്ന് കുത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഇതുപോലെ കുമ്പിൾ കുത്തിയാലും മതി. ഇപ്പോൾ ഈ വാഴയിലക്കാട്ട് ഏറ്റവും നല്ലത് വഷ്ണയില അല്ലെങ്കിൽ വയനയില എന്നൊക്കെ പറയത്തില്ലേ, നല്ല മണമുള്ള ഇല അതെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ഇല നാട്ടിൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി, നല്ല മണമായിരിക്കും. അപ്പോൾ അത് കിട്ടാത്തവർ മാത്രം വാഴയില എടുത്താൽ മതി. ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം ചെയ്ത് കാണിക്കാം. ഒരില ഇങ്ങനെ കീറിയെടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മടക്കണം. ഈ എക്സ്ട്രാ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. ഇപ്പം ഈ ഒരു നീളം മീതി എടുത്താൽ മതി. അപ്പോൾ ഇല വാട്ടിയെങ്കിലും ഇതുപോലെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ല കുമ്പിൾ കുത്തുവാണെങ്കിൽ ഇല ഇതുപോലെ കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്യണം, ഒരുപാട് വീതി എടുക്കണ്ട. അപ്പോൾ ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നോർമലായിട്ട് ഇതുപോലെ ഇല എടുത്തിട്ട് ഇതിലിങ്ങനെ വാരി വെച്ച് നമുക്ക് ഇങ്ങനെ മടക്കി ഉണ്ടാക്കാം. ഇതുപോലെ നാലായിട്ട് മടക്കി ഉണ്ടാക്കാം. പിന്നെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഞാനിപ്പം 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ശർക്കര നല്ലതായിട്ട് പൊടിഞ്ഞ ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾ ചീകി എടുത്താലും മതി. അതായത് 250 ml കപ്പിൽ ഒരു 1.5 കപ്പ് ശർക്കരയുണ്ട്. അപ്പോൾ ഇതിലോട്ടൊരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇതൊന്ന് അരിച്ച് വേണം എടുക്കാൻ, ഈ അഴുക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടി. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഈ ചക്ക ഇട്ട് കൊടുക്കാം. ഈ ചക്ക കുറച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇതിലോട്ട് 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇത് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കണം, കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കണം. നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കുമ്പോൾ അവിടെ എവിടെയൊക്കെ വന്ന് കടിക്കാൻ കിട്ടണം, ആ ഒരു രീതിയിൽ ഉടച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമല്ല ചക്ക ഫൈനായിട്ട് അരക്കണമെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ വേവിക്കേണ്ട കാര്യമില്ല. മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ശർക്കരപ്പാനിയും കൂടെ ചേർത്തൊന്ന് വരട്ടിയെടുത്താൽ മതി. ഇത് മുഴുവനും അങ്ങ് ഉടയ്ക്കണ്ട, ഒരു 3/4 ഭാഗമൊക്കെ ഒന്ന് ഉടച്ചാൽ മതി. ഇതിപ്പം ഞാൻ കുറച്ചൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലൊക്കെ. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വരട്ടിയെടുക്കണം, ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇത്രയും പീസായിട്ട് കിടക്കുന്നെങ്കിൽ ഇതെല്ലാം വരട്ടി വരുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആവും. അതുപോലെ കുഴച്ച് വരുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് അരിപ്പൊടിയുടെ കൂട്ടത്തിൽ അങ്ങ് മിക്സ് ആയിക്കോളും. ഇത് ഒരുപാടങ്ങ് വറ്റിക്കൊന്നും വേണ്ട, കുറച്ച് ലൂസായിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഇത്രയും മതി, കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇരിക്കണം, ഇത്രയും ലൂസായിട്ടിരിക്കണം. ഏകദേശം ഒരു 7-8 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കിയാൽ മതി. ഇതിലോട്ട് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത ഏലക്കായ പൊടിച്ചത്, അതുപോലെ 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്. ഇപ്പോൾ ചക്കയപ്പത്തിനൊക്കെ മെയിനായിട്ട് ഈ ചുക്ക് പൊടിച്ചതും ചേർക്കണം. നല്ല ആട്ടം ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. 1 നുള്ള് ഉപ്പും കൂടി ഇടാം. ഇനി ഇതിലോട്ട് 1 കപ്പ് അരിപ്പൊടി ചേർക്കണം, വറുത്ത അരിപ്പൊടി. അതായത് ഇടിയപ്പ പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്, 150 ഗ്രാം ഉണ്ട്. അതുപോലെ 1/2 കപ്പ് പുട്ടുപൊടി, ഇതൊരു 100 ഗ്രാം ഉണ്ട്. അപ്പോൾ ഈ നല്ല ചൂടിൽ തന്നെ വേണം ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ. അപ്പോൾ
അപ്പോൾ ഈ സമയത്ത് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങ തിരുമ്മിത് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. തേങ്ങയൊക്കെ ഇത്രയും തന്നെ എടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. 250 ml കപ്പിൽ തന്നെ 1/2 കപ്പ്, അതായത് നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ എല്ലാം അതേ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുത്താൽ മതി. തേങ്ങയൊക്കെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് ഈ റവ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 1/2 കപ്പ് റവ എടുത്തേക്കുന്നത്, ഒരു 75 ഗ്രാം ഉണ്ട്. ഇതിപ്പോൾ എല്ലാം കൂടെ റവയും അരിപ്പൊടിയും എല്ലാം കൂടെ ചേർന്നൊരു 325 ഗ്രാം ഉണ്ട്. ഇതും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിലിരിക്കുന്നത്. ഒരു ശകലം കൂടെ ഒന്ന് ലൂസാവണം. അപ്പോൾ നല്ലതായിട്ട് തിളപ്പിച്ച വെള്ളം ഒരു ശകലം ഒഴിക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് ഒഴിക്കുക, 1/2 കപ്പ്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചുക്കുപൊടി, ഏലക്കപ്പൊടിയൊക്കെ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. വീണ്ടും ഇതിപ്പോൾ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മതി. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതിലോട്ട് ഇത് നിറച്ച് കൊടുക്കാം. അപ്പം ഇതുപോലെ എല്ലാം ഇങ്ങനെ ഒന്ന് നിറച്ച് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഓരോന്നും വെച്ച് കൊടുക്കാം. അപ്പം ഇതെല്ലാം കൂടെ ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഒരു 2 പ്രാവശ്യമായിട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം. അങ്ങനെ ഒരു 15-20 മിനിറ്റ് നേരം ഒന്ന് വേവിക്കണം. അതല്ല, നിങ്ങൾക്ക് എത്ര ടൈമാണ് വേവാൻ ആവശ്യമുള്ളത് അത്രയും ടൈം വെച്ചിട്ട് വേവിച്ചാൽ മതി. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ എല്ലാം ഇതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരളവിൽ എനിക്ക് 16 ചക്കയപ്പത്തിനുണ്ടായിരുന്നു, അതായത് അത്യാവശ്യം വലിപ്പമുള്ള 16 എണ്ണം. കുറച്ചുകൂടെയൊക്കെ ചെറുതാണെങ്കിൽ ഒരു 20-22 എണ്ണമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് പാകത്തിന് മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാടങ്ങ് മധുരം വേണമെങ്കിൽ ഒരു ശകലം കൂടെ ഒക്കെ ശർക്കര കൂട്ടാം. ഒരു 1/2 കപ്പും കൂടെ ഒക്കെ ചീക എടുത്തത് ഒരു 1/2 കപ്പ്. അതിൽ കൂടുതലൊന്നും കൂട്ടണ്ട, ഒരെണ്ണം ഒന്ന് എടുത്ത് നോക്കാം. ഉണ്ടല്ലേ, നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത്, ഭയങ്കര സോഫ്റ്റായത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.